ഒഴുകും തുടക്കെന്ത് ശേലാണ് തുടക്കെന്ത് ശേലാണ് എന്റെ കരവിൻ കരതളി തുല്ലി പുണർന്നിന്ന് ഒഴുകും തുഴക്കെന്ത് ശേലാണ് ചെന്നേ നടപ്പിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങളിച്ചവ ചെന്നേ നടപ്പിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂതില തോണി അടുക്കുവാറുള്ള പൂമുള്ള പൂക്കും പടാവുകൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂതില തോണി അടുക്കുവാറുള്ള പൂമുള്ള പൂക്കും പടാവുകൾ പുഴക്കെന്ത് ശേലാണ്ക്കെന്ത് ശേലാണ്. നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യകാലടി മനയിലേക്കാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മനയാണ്, വളരെ പ്രത്യേകതകളുള്ള ഒരു മന. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കേറിട്ട് പോവാം അല്ലെ? തീർച്ചയായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കീന്തശിലാറിന്റെ സൈഡിൽ നിൽക്കുന്ന ഈ മന തീർച്ചയായിട്ടും വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു മനയാണ്. ഞാൻ ഇറങ്ങാം, ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു തരാം. ഇവിടെ കല്ലും കുഴിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ വീഴും ഇല്ലെന്ന് പേരുമായിട്ട് ഞാൻ വീഴും ഇല്ലെന്ന് അങ്ങനെ പറയാം. ഈ അടയാ തിരുമിനി കാത്തിരിപ്പുണ്ടോ? ഇപ്പോ തിരുമേനി പറഞ്ഞ പോലെ ഇവിടെ നമ്മളിങ്ങനെ ദൂരത്ത് നോക്കുമ്പോ, ഇപ്പൊ ഇവിടെ രാവിലെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങുമ്പോ ഉള്ളൊരു ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ഭാവങ്ങൾ ആ പുഴയ്ക്ക്, ഓരോ സമയത്തും ഓരോ കാലത്തിനും അനുസരിച്ചും ഓരോ ഋതുക്കൾക്ക് അനുസരിച്ചും ഒക്കെ പുഴയുടെയും സ്വഭാവം മാറി വരും. എന്തിനാ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പുഴയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് നിറങ്ങള്, ഓരോ സമയത്തും അതിന്റെ ഭാവം വ്യത്യാസമാണ് തോന്നുന്നത്. ചിലപ്പോ അങ്ങോട്ട് ഒരു ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പുഴ ഏതാണ്ട് എന്താ പറയാ, നമുക്ക് വേറെ ഒരു നമ്മുടെ മനസ്സിലേക്ക് വേറെ ഓരോ വികാരങ്ങളൊക്കെ വന്നു തുടങ്ങും. പ്രഭാതത്തിൽ കാണുന്ന ആ ഒരു ഊഷ്മളതയൊന്നും ആ സമയത്ത് പുഴയ്ക്കില്ല. സൂര്യന്റെ താപം കൊണ്ടും പിന്നെ ഇതുമാതിരിയുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന എല്ലാം കൂടെ കാണുമ്പോൾ ഒരു അറപ്പും കൂടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പ്രതികരിക്കണ പോലെ തോന്നുന്നു. അങ്ങനെയാണല്ലോ പല പുഴകളും മരിച്ചിട്ടുള്ളത്, അങ്ങനെയാണല്ലോ ഒരുപാട് പുഴകൾ നമുക്ക് മരിച്ചിട്ടുണ്ട്, ജന്മം കൊണ്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇനി ഒരു കാലത്ത് ഇതൊക്കെ മരിക്കാൻ പോവാണ്, ഇങ്ങനെ പോവാണ്.
ഇപ്പൊ തന്നെ മീനച്ചിലാറ് എന്ന ഒരു നദി എന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് വർഷകാലത്ത് ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വൃഷ്ടിജലത്തെ കായലിൽ എത്തിക്കാനുള്ള ഒരു ചാലായിട്ട് മാറി. പുഴ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, അനസ്യൂതം ഒഴുകണം, ഒഴുകലാണ് നദിയുടെ ധർമ്മം തന്നെ, ഒഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഇന്നലെ ആ വർഷകാലത്തേ ഉള്ളൂ. വർഷകാലത്ത് പൂഞ്ഞാറോ തീക്കോഴിയോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്ന മഴയും എല്ലാം കൂടെ കളക്ട് ചെയ്ത് അത്രയും വെള്ളം കായലിൽ എത്തിക്കാനുള്ള ഒരു ചാനലായിട്ട് മാറി. പണ്ടതല്ലായിരുന്നു, പണ്ടതല്ലായിരുന്നു. എൻ്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഇവിടുന്ന് കിടങ്ങൂര് വരെയും പൂഞ്ഞാറ് വരെയൊക്കെ വഞ്ചിയിൽ പോവും, ഒറ്റയ്ക്കല്ല, അങ്ങനെ ഇന്ന് പോകാൻ പറ്റില്ല, ഇന്ന് പോകാൻ പറ്റില്ല. പൂഞ്ഞാറ് ഡാലുകമ്പായത്ത് നമുക്ക് വളരെ അടുത്ത ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ തമ്പ്രാന്തക്കന്മാരൊക്കെ ഇവിടെ വരും, എന്നിട്ട് ഇവിടുന്ന് അദ്ദേഹത്തിനെയും ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കൂട്ടി ഇവിടുന്ന് അവിടം വരെ യാത്ര പോവാം. ഇതൊരു ഇതൊക്കെയാണ് അവരുടെ സന്തോഷം. നമ്മളൊക്കെ നമ്മളെ സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണാൻ പോയി എന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് അവരുടെ വിനോദങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വള്ളംകളി. വെള്ളത്തിൽ കൂടെയുള്ള വള്ളകളും അതില് ഉത്സാഹം, ഇന്നത്തെ ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാട്ട് മനസ്സിലാവില്ല. ഇന്നീ പറഞ്ഞ മാതിരി ഓട സംസ്കാരമാണ് നദി എന്ന് പറഞ്ഞാൽ. നദി എന്നല്ല അവർ പറയാം, എന്നാലും പറയേണ്ടതല്ല. അവരുടെ മനസ്സിൽ വരുന്നത് ഒരു ഓടയുടെ ഒരു, അല്ലെങ്കിൽ ഓടയിലേക്കല്ലേ നമ്മള് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്ന ഒരു ഓടയിലിട്ടാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാല് ഇപ്പൊ പുഴയിലൂടെ ഇപ്പൊ നമ്മളിപ്പോ റോഡ് മാർഗമുള്ള യാത്രകളൊക്കെ പലപ്പോഴും ഭയങ്കര ട്രാഫിക്കും ഒക്കെ, പക്ഷെ ഞാൻ പുഴയിലൂടെ യാത്ര ചെയ്തപ്പോ എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് എത്തുന്ന മാതിരി തോന്നി. അതായത് അപ്പൊ അതും ഒരു പരിധിവരെ നമുക്ക് അതൊക്കെ വീണ്ടും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്, പക്ഷെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഇപ്പൊ പുഴയുടെ അവസ്ഥ അതൊക്കെ എന്നെ സംബന്ധിച്ചോളം അതൊക്കെ ചെറിയ കാര്യം. പുഴ നിലനിൽക്കുകയാണ് ഒരു ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം തന്നെ ആ പുഴയുടെ നിലനിൽപ്പാ. ഇന്നിപ്പോ ഓരോരോ പ്രദേശങ്ങൾ കേരളത്തിൽ ഇത്രയും നദിയും ഇത്രയും കുളങ്ങളും ജലാശയങ്ങളും തോടുകളും അരുവികളും ഒക്കെ ഒരുപാട് ഉള്ളതാണ്. ഇവിടെ എത്രയോ പേര് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് മൈലുകളോളം സഞ്ചരിക്കേണ്ടി വരുന്നു അല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ശുദ്ധജല സംരക്ഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു സങ്കല്പം നമ്മളിൽ നിന്ന് പോയത് കൊണ്ടാണ്. എന്തായാലും തിരുമേനി പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ബോധവൽക്കരണത്തെക്കാൾ ഒക്കെ ഉപരി തിരുമേനി പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥന ആകട്ടെ എല്ലാവരുടെയും. അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. ആ വിശ്വാസം വേണം, ഇതുപോലെയുള്ളൊരു വിശ്വാസം വേണം. അതെ, പുഴ എൻ്റെ അമ്മയാണെന്നുള്ളൊരു വിശ്വാസം, ആ ഒരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ഭാവം. അതെ, വിശ്വാസം എന്നല്ല പറയണ്ടേ, ആ ഭാവം നമ്മളിലുണ്ടെങ്കിൽ ഇതൊക്കെ സ്വയം സംരക്ഷിക്കപ്പെടും, അല്ലാണ്ട് ആരും മുൻകൈയെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിഷ്ഠ ഇങ്ങനെ ഗണപതിയാണ്, നിരന്തരം ആൾക്കാർ ഉണ്ടാകാറുണ്ട് എപ്പോഴല്ലേ? ഒരു പരിധി വരെ, എന്താ വെച്ചാൽ ഇവിടെ പഴയകാലങ്ങൾക്ക് അങ്ങനെ ധാരാളമായിട്ട് അനുവദിക്കാറില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ധാരാളമായിട്ട് വന്നു തുടങ്ങി. പണ്ട് ഇവിടെ ഇവിടെ നിർത്താറ്, ആര് വന്നാലും ഇവിടെ നിന്ന് തൊഴാൻ പറയാം. അകത്തേക്ക് ഞങ്ങളുടെ ഈ നിത്യേനയുള്ള കുറേ ജപങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ട്. അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പഴയകാലത്ത് ഈ രാജാക്കന്മാരോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അകത്ത് കയറാറുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ഒരു 12 വർഷമായിട്ട് ഞാൻ അകത്തേക്ക് മറ്റുള്ള സാധാരണക്കാർക്കും ഒക്കെ പ്രവേശനം കൊടുത്തു തുടങ്ങിയിട്ടോ. അങ്ങനെ ഇപ്പം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നണം, എന്താണ് തിരുമേനിയുടെ റിക്വസ്റ്റ്? എന്താ തീർച്ചയായിട്ടും പാടണം. ഇവിടെ എല്ലാ സംഗീതജ്ഞന്മാരും ഇവിടെ വന്ന ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെയില്ല പല യേശുദാസ് എല്ലാവരും ധാരാളമായിട്ട് നല്ല വരികയും പാടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ അനുഗ്രഹീതനായിട്ടുള്ളൊരു എല്ലാ പ്രാർത്ഥന കൊണ്ട് നിലനിൽക്കുക. തീർച്ചയായിട്ടും അതല്ലേ, ഈ സംഗീതം സംഗീതമതി സാഹിത്യം സരസ്വത്യാസ്ഥാനദ്വയം ഇങ്ങനെയാണ്, ഏകരാപാദമധുരം അന്യരാലോചനാമൃതം ഇങ്ങനെയാണ്. ഈ സരസ്വതീ ദേവിയുടെ സരസ്വതിയാകുന്ന അമ്മയുടെ രണ്ട് സ്തന്യങ്ങൾ മുലകളാണ് സാഹിത്യവും സംഗീതവും. ഏകരാപ ആപാദമധുരം, ഒന്ന് ആപാദമധുരമാണ്, അന്യര ആലോചനാമൃതം, മറ്റത് ആലോചിച്ച് സാഹിത്യം ആലോചന കൊണ്ട് അമൃതം കിട്ടേണ്ടതാണ്. മറ്റത് ആപാദമധുരം, ഇത് സംഗീതമാണ് ആപാദമധുരം. അപ്പോൾ അത് ഈശ്വരീയമാണ് സംഗീതം. ഇപ്പം അസലിന് ഈശ്വരീയമായിട്ടുള്ള ആ സരസ്വതി കടാക്ഷം ജന്മനാ സിദ്ധിച്ചുകൊണ്ടല്ലേ പാടാൻ പറ്റിയത്. പാടണം. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം.
സർവസിദ്ധി പ്രകാരം വന്ദേഹം ഗണനായകം ഗണപതി 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 കന്നിമൂലയിൽ കുടികൊണ്ടിടും ഗജമുഖനേ വിനായകനേ കുമ്പികൊണ്ടു മമ വിഘ്നമായൊരുളും കേരമുടയ്ക്കണമേ അൻപിനോട് മമ ഹൃദയമാ മണലിൽ അക്ഷരമാകണമേ ഗണപതിയേ ഗണപതിയേ കന്നിമൂലയിൽ കൊടികൊണ്ടിടും ഗജമുഖനേ വിനായകനേ പഴമവിലപ്പം നിറയെ മനസ കിളയിലൊരുക്കി വിളിച്ചപ്പോൾ പഴമവിലപ്പം നിറയെ മനസ കിളയിലൊരുക്കി വിളിച്ചപ്പോൾ കൊതിയോടെ വന്ന തിരുചിയോടെ ഉണ്ടത് സുതനേ ശിവസുതനേ കുമ്പികൊണ്ടു മമ വിഘ്നമായൊരുളും തീരമുടയ്ക്കണമേ അൻപിനോട് മമ ഹൃദയമാ മണലിൽ അക്ഷരമാകണമേ ഗണപതിയേ ഗണപതിയേ കന്നിമൂലയിൽ കൊടികൊണ്ടിടും ഗജമുഖനേ വിനായകനേ കുമ്പികൊണ്ടു മമ വിഘ്നമായൊരുളും കേരമുടയ്ക്കണമേ അൻപിനോട് മമ ഹൃദയമാ മണലിൽ അക്ഷരമാകണമേ ഗണപതിയേ ഗണപതിയേ ഗണപതി അപ്പോൾ ഈ സൂര്യകാലടി മനയിലെ കുറേ കാര്യങ്ങളൊക്കെ അല്ലേ ദൂരം പ്രശസ്തമാണ്, എത്രമാത്രം ചരിത്രങ്ങളോ. അതെ, ഇതൊരു പ്രത്യേക മീനച്ചിലാറിൻ്റെ ഒരു പ്രത്യേക ദിശയിലാണ്, കാരണം ഉദയം അസ്തമയം അല്ലേ ഒരുപോലെ കാണാൻ സാധിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കല്ലേ ചാടുന്ന പെട്ടെന്ന് ആ
താഴോട്ട് പോകുന്നു. അടുത്ത് മങ്ങാട്ട് മന, തിരുവാതിരത്തോണി, അതായത് തിരുവോണത്തിന് തിരുവാതിരത്തോണി പുറപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം എന്നാ പറയുന്നത് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഡിപ്പോ ഉണ്ട്, അതിനും ആ മുമ്പിലായിട്ട് അവിടെ തിരിഞ്ഞാൽ നമുക്ക് മങ്ങാട്ട് മന. നമ്മളിപ്പോ സൂര്യകാലടി മനയിൽ നിന്നും മങ്ങാട്ട് മനയിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. സൂര്യകാലടി മന കഴിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പോയും കഴിഞ്ഞ് തിരുവാതിരത്തോണി പുറപ്പെടുന്ന മങ്ങാട്ട് മനയിലേക്ക്, അതായത് മിൻസ്ലാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് വേറൊരു കൈപിടിയായിട്ട് പിരിയാണ് മീനുമല ഭാഗത്തേക്ക്. അത് ഇപ്പൊ മങ്ങാട്ടാണ് കയറിയത്. അതെ അതെ. അപ്പൊ സൂര്യകാലടി മന കഴിഞ്ഞ് പിന്നെ ഏത്, ഇത് മങ്ങാട്ട് മനയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മിനിസ്റ്റാറിന്റെ ഒരു കൈവിടിയാണ് മീനുബംഗല ഭാഗത്തേക്ക് വന്ന് കുമാരനല്ലൂർ ക്ഷേത്രം വഴി വന്ന് വീണ്ടും താഴത്തങ്കാടി ജോയിൻ ചെയ്യുന്ന അത് ആ തിരുവേണി നമ്മളെ നോക്കി കാത്തിട്ടുണ്ട്. നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. ചൂട് മരങ്ങളറിയുന്നില്ല. എനിക്ക് മരങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കണേ ഈ എല്ലാ മരങ്ങളും ഉണ്ട് അല്ലേ. ശരിക്കും തെങ്ങ് ഈ ആ ഒരു മാവൊക്കെ തന്നെ നല്ല പഴക്കമുള്ള മാവാണല്ലോ. ശരി, ജാതിക്ക, മഹാഗണി, ആ അതിന്റെ തടി കണ്ടാ തന്നെ അറിയാവുള്ളു. എത്തിച്ചേർന്നത് മങ്ങാട്ട് മനയിലാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നണം ഇവിടെ വരാനൊരു കാരണമുണ്ട്. കാരണം എല്ലാ കൊല്ലവും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അത് കേരളം മുഴുവൻ എല്ലാവരും അറിയുന്ന ഒരു പ്രത്യേകത ഈ മനയിലുണ്ട്. ഇപ്പൊ എന്തായാലും ഇതിന്റെ രക്ഷാധികാരി നമ്മുടെ നാരായണൻ ഭട്ടത്തിരി സാർ ഇവിടെ ഉണ്ട്. തിരുമനി എന്താണ് ആ ഒരു വിശേഷം എല്ലാവർക്കും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. തിരുവാറന്മുള അമ്പലത്തിലെ തിരുവോണത്തോണി യാത്ര ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. വിശേഷം തുടക്കം അല്ല അറിയാം. എന്തായാലും സാറ് പറയുമ്പോഴാണ് ആ അത് ഞങ്ങളുടെ ഈ പുരാതനമായിട്ട് ഈ കുടുംബം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറന്മുളയ്ക്കപ്പുറം റാന്നിയിൽ ഉള്ള നമ്മുടെ കാട്ടൂർ വില്ലേജിലായിരുന്നു, കാട്ടൂർ പ്രദേശത്ത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒത്തിരി സ്വജനങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഇല്ലത്തെ കാരണവർ തിരുവോണത്തിന്റെ അന്ന് ഒരു ബ്രഹ്മചാരിക്ക് കാല് കഴിച്ചുവിട്ട് നടത്തിയതിന് ശേഷമേ ആഹാരം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ അപ്പം നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അയൽവക്കത്തുള്ള മറ്റ് നമ്പൂതിരിമാർക്കും ഞങ്ങളുടെ സ്വജനങ്ങളൊക്കെ അസൂയയും ഒക്കെ തോന്നി കഴിഞ്ഞാൽ അവർ ഒരു തിരുവോണത്തിന് ആരും വന്നില്ല ഈ കാല് കഴിച്ചുവിട്ടിന്. അപ്പോൾ ഇദ്ദേഹം വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ ഒരു ബാലം കയറി വന്നു, എനിക്ക് വിശക്കുന്ന ആഹാരം തരണമെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഇദ്ദേഹം ഒരു ബ്രഹ്മചാരിയാണ്. വേഗം കുളിച്ചു വരാൻ പറഞ്ഞു, കുളിച്ചു വന്നു, ആഹാരമൊക്കെ കൊടുത്തു, അനുഭവിച്ചുവിട്ട് നടത്തി. കഴിഞ്ഞ് പോകാൻ നേരത്തെ അദ്ദേഹം ബാലം പറഞ്ഞു, എനിക്ക് വളരെ തൃപ്തിയായി ആഹാരം കൊണ്ട്, എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെ കിട്ടിയ എല്ലാ തിരുവോണത്തിനും എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്ന് ആഹാരം കിട്ടണം
പറഞ്ഞു ഓ ശരി ശരിയാണ് വരാമെന്ന് പറഞ്ഞു എല്ലാ സ്വാഗതം പറഞ്ഞു എല്ലാ പ്രാവശ്യവും വരണം പറഞ്ഞു. രാത്രിയിൽ ഈ തിരുവേണി സ്വപ്നം കാണിച്ചു എനിക്ക് അവിടെ വന്ന് പോകാനുള്ള സൗകര്യമില്ല ഞാൻ തിരുവാറമ്മള അമ്പലത്തിലാണ് എനിക്കുള്ളത് അവിടെ കൊണ്ടു തരണം ഞാൻ ഇന്ന ആളാണ് ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഭഗവാൻ നേരിട്ട് വന്ന് അറിഞ്ഞില്ലെങ്കിലും അതിനുശേഷമാണല്ലോ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ പറഞ്ഞ ഇല്ല ആ ഒരു ഇതാണ്. പിന്നെ എല്ലാ വർഷവും മൂലത്തിനാൾ ഇവിടെ നിന്ന് വള്ളത്തേൽ അവിടെ ചെന്ന് കാട്ടൂരി ചെന്ന് കാട്ടൂരിൽ നിന്ന് ഈ തോണിയേൽ വളരെ ആർഭാടപൂർവ്വം തിരുവോണത്തിനുള്ള സകല വസ്തുക്കൾ അരിയും പൊതിയും മറ്റുമായിട്ട് ആഘോഷപൂർവ്വം അമ്പലത്തിലേക്ക് പോകും. ഈ തോണി അവിടെ ചെന്ന് അടുത്തതിന് ശേഷമേ അവിടെ അമ്പലത്തിലെ കർമ്മങ്ങൾ തുടങ്ങുകയുള്ളൂ. നട തുറക്കുന്നത് പോലും ഈ തോണി ചെന്നതിന് ശേഷമാണ്. ഈ തോണിയെ കൊണ്ടുള്ള ദീപമാണ് അവിടെ കെടാവിളക്കായിട്ട് കത്തിക്കുന്നത്. അങ്ങനെ തിരുവോണം ദിവസം തിരുവാറമ്മള അമ്പലത്തിലെ എല്ലാ വഴിപാടുകളും ഈ കുടുംബം വകയാണ് എന്നാണ് സങ്കല്പം. ഇത് പഴയ തോണിയാണ്, അത് പുതിയത്. അതാണിപ്പോ മൂന്ന് വർഷം ആ 2011 സെപ്റ്റംബർ കിട്ടിയതാ. ഇത് എത്ര കൊല്ലം? ഇത് 1300 വർഷങ്ങൾക്ക് കുഴപ്പമുണ്ട്. അതെ, ഞങ്ങൾ വന്ന കാലം പോലുള്ളതാ. ഇത് ഒറ്റത്തിരിയിലുള്ളതാണ്, അത് പുതിയ. അത് മൂന്ന് കൊല്ലം. അതെ, അത് ആരാണ്? ഇത് അത് ആറന്മുള പള്ളിയുടെ സേവാസംഘം അവരുണ്ടായി. വലിപ്പത്തിലാണ് വലിയ വ്യത്യാസം, വലിയ വ്യത്യാസം ഇല്ലെങ്കിലും കുറച്ച് നീളം അതിന് പുതിയതിനാണ്. പിന്നെ ഇപ്പൊ ഈ നമ്മുടെ ഈ യാത്രയെ കുറിച്ച് ഒന്ന് വിവരിക്കാവോ? ഇവിടെ പോണതിനെ കുറിച്ച്. ഈ യാത്ര ഞങ്ങൾ മൂലത്തിനുള്ള ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇവിടെ യാത്രയാവും. ഇവിടെ യാത്രയായാൽ നാഗമ്പടം ചുങ്കം വഴി കൊടൂരാറ്റി കയറും. കൊടൂരാറ്റിൽ നിന്ന് നേരെ പോയി കായൽ വഴി അടുത്ത അച്ചൻകോയിലാറ് അങ്ങനെ 2-3 നദികൾ കടന്നാണ് വമ്പ നദിയിൽ എത്തുന്നത്. അവിടെ പിറ്റേ ദിവസം അവിടെ ചെല്ലുകയുള്ളൂ. ആദ്യത്തെ ദിവസം രാത്രി വള്ളത്തിൽ തന്നെ ആയിരിക്കും കിടപ്പ്. രണ്ടാമത്തെ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ചെല്ലും. അപ്പോൾ അന്ന് ക്ഷേത്രത്തിൽ കയറാതെ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ കാട്ടൂർക്ക് പോകും. കാട്ടൂർക്ക് പോയിട്ട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കാട്ടൂരി ചെല്ലും. കാട്ടൂരിൽ നിന്ന് പിന്നെ വൈകിട്ട് തോണിയിൽ തിരിച്ച് ആറന്മുളയ്ക്ക്. തോണിയിൽ കിടക്കുമ്പോൾ അടുപ്പിച്ചിട്ട് മൂന്ന് പേര് കരോട്ട് കയറി കിടക്കും, ഞാൻ വള്ളത്തെ കിടക്കും. അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ചയൻ കൗമാരതീരങ്ങളെ പിച്ചവച്ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ട